ഒരിക്കൽ ആശ്രമത്തിൽ വിരുന്നു വന്ന നാരദമുനിയിൽ നിന്നാണ് വാത്മീകി മഹർഷി രാമകഥ കേൾക്കാനിടയായത്. ധൈര്യം, വീര്യം, ശ്രമം, സൗന്ദര്യം, പ്രൗഢി, സത്യനിഷ്ഠ, ക്ഷമ, ശീലഗുണം, അജയ്യത, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്ന് വാത്മീകി നാരദനോട് ചോദിച്ചു. അഥവാ ഉണ്ടെങ്കിൽ അങ്ങയ്ക്കതറിയാമായിരിക്കും. എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു മനുഷ്യൻ എന്നത് അസംഭവ്യമാണെന്ന് നാരദൻ മറുപടി നൽകി. എന്നാൽ ഈ ഗുണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകൻ രാമനാണ്, നാരദൻ ചൂണ്ടിക്കാട്ടി. രാമനെക്കുറിച്ചറിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നാരദൻ മുഴുവൻ രാമകഥയും വിസ്തരിച്ചു തുടങ്ങിയത്. പിന്നീടൊരിക്കൽ തമസാ നദിയുടെ തീരത്ത് വച്ച് വേടൻ ഒരു ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടു. ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്ന് ആ കാഴ്ച മഹർഷിയുടെ മനസ്സലിയിച്ചു. ഉള്ളിലെ കോപം ജ്വലിച്ച് മാനിഷാദ അഥവാ അരുതു കാട്ടാള എന്നു തുടങ്ങുന്ന ശ്ലോകം വാത്മീകി ഉച്ചത്തിൽ ജപിച്ചു. ശ്ലോകം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സൃഷ്ടിയുടെ ദേവതയായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരമാണ് വാത്മീകി ശ്രീരാമകഥ രചിക്കാൻ ആരംഭിക്കുന്നത്. ന്യായവും നിഷ്കൽമശവുമായ ഏത് കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതയില്ലാതെ നടപ്പാക്കുന്ന നീതിയാണ് ശ്രീരാമധർമ്മം. ലോകത്തിന് രാമായണം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. സഹജീവികളുടെ വേദനയിൽ നിന്ന് അധർമ്മത്തിനെതിരെ രൂപം കൊണ്ട കൃതിയാണ് രാമായണം. ന്യായവും നിഷ്കൽമശവുമായ ഏതു കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതയില്ലാതെ നടപ്പാക്കുന്ന നീതിയാണ് ശ്രീരാമധർമ്മം. ലോകത്തിന് രാമായണം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ശുദ്ധി എന്ന വാക്കിന് വ്യക്തമായ വ്യാഖ്യാനം രാമായണം നൽകുന്നുണ്ട്. ജന്മം കൊണ്ടല്ല, ശുദ്ധി കർമ്മം കൊണ്ടാണ് നേടുന്നതെന്ന് രാമായണം പറയുന്നു.